നമ്മൾ ഒരുപാട് യാതനകൾ അനുഭവിച്ചാണ് ഇവിടം വരെ എത്തിയത്. പക്ഷേ നമ്മുടെ ക്യാമറയുടെ ബാറ്ററി തീർന്നതടക്കം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു. എങ്കിലും നമ്മളുടെ ഫ്രണ്ടിൻ്റെ, അതായത് നമ്മുടെ സഹപ്രവർത്തനായ മിസ്റ്റർ ശരത്തിൻ്റെ ശേഷി ഉപയോഗിച്ചാണ് ബാക്കിയുള്ള ഭാഗം ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഞങ്ങളോട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടായാൽ സാധനം ക്ഷമിക്കുക. എങ്കിലും ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. ഓക്കെ ഓക്കെ. താങ്കൾക്ക് ഞങ്ങളുടെ കൂടെ വരുവാൻ ബുദ്ധിമുട്ടാണ് ക്യാമറയും പിടിച്ചുകൊണ്ട്. എങ്കിലും താങ്കൾ ഞങ്ങളെ അനുഗമിക്കുവാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ പ്രയത്നിക്കുന്നുണ്ട്. കമോൺ കമോൺ, ഞങ്ങൾ തങ്ങളെ സഹായിക്കുന്നതാണ്. ഞങ്ങൾ വന്ന സ്ഥലം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്, താങ്കൾക്ക് കാണാം, നിങ്ങൾക്ക് കാണാവുന്നതാണ്. പഴയ ഗുഹ പോലെ കാണപ്പെടുന്ന സ്ഥലങ്ങൾ, ഇവിടെ നിറയെ മുള്ളുകളാണ്. ഞങ്ങൾ അതെല്ലാം തരണം ചെയ്ത് പൊക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആരോ വന്നു പോയിരിക്കുന്നതിൻ്റെതായ പല ലക്ഷണങ്ങളും കാണുന്നുണ്ട്. ഇവിടെ ചിരട്ട പൊട്ടി നടക്കുന്നു. താങ്കൾ ചെരുപ്പിട്ട് വേണം ഞങ്ങളെ അനുഗമിക്കാൻ, കാരണം ഇവിടെ ഒരുപാട് മുള്ളുകൾ കാണപ്പെടുന്നു. ബുദ്ധിമുട്ട് കാരണം കുറച്ച് നേരം മോസ് ചെയ്യുന്നു. നമുക്ക് ഒരുപാട് ബാറ്ററി ചാർജ് കളയാനില്ല. നമ്മൾക്ക് എത്രയും വേഗം നമ്മളുടെ ഡെസ്റ്റിനേഷൻ റീച്ച് ചെയ്യേണ്ടതാണ്. താഴേക്ക് നോക്കുമ്പോൾ കൊക്ക പോലുള്ള സ്ഥലങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, അതാ വെള്ളച്ചാട്ടം. ഇവിടെ വീണ് കഴിഞ്ഞാൽ കൊടി പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല. കൊടി എല്ലാം കിട്ടും. താങ്കൾക്ക് ഞാൻ കൈ തരുന്നതാണ്, താങ്കൾക്ക് കേറി വരാവുന്നതാണ്. ഞങ്ങളുടെ കൂടെ ക്യാമറയിൽ കൊണ്ട് കയറി വരാൻ ബുദ്ധിമുട്ടുള്ള ശ്രീകുമാറിനെ ഞങ്ങൾ വളരെ പണിപ്പെട്ടാണ് ഇത്. ഡാമിൻ്റെ എത്ര ആയിട്ട് പറഞ്ഞത്? വണ്ടി ഇവിടെ മൊത്തം കോളനികളായിരുന്നു, ഇപ്പോൾ അതെല്ലാം ഒഴിപ്പിച്ച് ഇപ്പോൾ അതൊരു ഡാമാക്കി മാറ്റിയിരിക്കുകയാണ്. അവർക്ക് വേറെ സ്ഥലം കൊടുത്ത് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ശ്രീമാറിനെയും ഗൈഡായ മിസ്റ്റർ മനുവിനെയും ഫോളോ ചെയ്യുന്നു. ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സ്ഥലത്ത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള വഴികളായിരുന്നു, ഇപ്പോൾ കുറച്ച് ഭേദമായിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് പോകാം ശ്രീമാർ. കമോൺ,
കേട്ടിരിക്കുകയാണ്. തോട്ടയിട്ട് മീനെ പിടിക്കുകയാണ് ആൾക്കാർ. ഇവിടെ നിലവിലുള്ള ആൾക്കാർ പോയി കാണാവുന്നതാണ്. കമോൺ ശ്രീമാർ, അതാ അവർ മീനുകളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. തോട്ടയിട്ടതിനു ശേഷം നല്ല വളരെ രസമുള്ള കാഴ്ചയാണ്. മൊത്തം ജെട്ടികളാണെങ്കിലും അതാ നോക്കുവിൻ, അതാ നോക്കുവിൻ, അവർ മീനുകളെ ഒന്നൊന്നായി പെറുക്കി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായി മീനുകളെ കാണാൻ കഴിയുന്നതാണ്. നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയുമോ എന്ന് നമ്മുടെ ഗൈഡിനോട് ചോദിക്കാം. സോറി, ഒരിക്കലും അപ്പുറത്ത് പോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പുറത്ത് വരുവാൻ പറ്റുമോ? താങ്കൾക്ക് കഴിയുമോ ഞങ്ങളെ എത്രയും വേഗം അക്കരയ്ക്ക് എത്തിക്കുവാൻ? എന്നെ കൊണ്ട് കഴിയില്ല. ഇനി നിങ്ങൾ പോവുകയാണെങ്കിൽ ഇതാ ഒരാൾ തോട്ട എറിയാൻ പോവുകയാണ്. ഇതാ തോട്ട ജീവിതത്തിൽ ആദ്യമായി കത്തിച്ചെറിയാൻ പോവുകയാണ്. സോറി, അയാൾ മീനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഈ ഒഴുക്കിൽ നല്ല കുറെ മീനുകളെ വരുന്നത്. ഇങ്ങനെ തോട്ടയിട്ട് നമുക്ക് മീൻ കിട്ടും, പക്ഷെ ഇവിടെ ഇപ്പൊ ഈ തോട്ടയിട്ടുള്ള മീൻ പിടിക്കല് അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ ഈ രീതിയിൽ മീൻ പിടിക്കാത്തത്. ഓക്കെ ഓക്കെ, നമുക്ക് വൈകുന്നേരം വലയിട്ട് മീൻ പിടിക്കാവുന്നതാണ്. ഈ കാണുന്ന പാറയിലായിരുന്നു മുമ്പ് ഞങ്ങൾ കണ്ടിരുന്നത്. ഞങ്ങൾ കണ്ട സ്ഥലത്ത് നിന്നു, അത് അവിടേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ നിന്നുകൊണ്ടിരുന്നത്. ഓർമ്മിക്കുന്നില്ല അവൻ. അവൻ പേരാണ് ജയൻ. ഇതിന്റെ മെയിനാണ് ഷൂട്ടിങ്ങിന്റെ മെയിനാണ്.
ഓക്കെ അതെന്താ പാലക്കാൻ സാറിന് കഴിഞ്ഞു വെച്ചത് രണ്ടുപേരും ഇങ്ങോട്ട് നോക്കേണ്ടതാണ് അരുണും സന്ദീപും ഇങ്ങോട്ട് നോക്കേണ്ടതാണ് സന്ദീപിനെ നോക്കണ്ടാണ് നോക്കണ കിളിമാനെ കിളിമാനെ കിളിമാൻ ഇതാണ് ഞങ്ങൾ കിളിമാൻ